ഹല്ലേലൂയാ ഈ ലൈവ് കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ആ സ്നേഹത്തെയും ബന്ധനത്തെയും അറിയിക്കുന്നു. പ്രിയരെ, ലോകത്തിൽ അനേകർ ഇന്ന് ഭയത്തിലാണ്, ഭാരത്തിലാണ്. ഇന്നത്തെ സംഭവങ്ങൾ നോക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ, രോഗത്തിൻ്റെ അവസ്ഥകൾ, അതിൻ്റെ വ്യാപനം, രീതികൾ, പല സമരങ്ങൾ, സാമ്പത്തിക വ്യവസ്ഥകൾ ഒക്കെ എങ്ങനെയാകും, അല്ലെങ്കിൽ എൻ്റെ ഭാവി എങ്ങനെയാകും, എൻ്റെ കുടുംബത്തിൻ്റെ ഭാവി എങ്ങനെയാകും എന്നൊക്കെ ചിന്തിച്ച് പലരും നീതിയിലും ഭയത്തിലുമാണ്, പലരും നിരാശയിൽ മുന്നോട്ട് പോകുന്നു. എങ്ങനെ ഇതിൽ നിന്നൊക്കെ പുറത്തു വരാൻ പറ്റും, അല്ലെങ്കിൽ ആരിൽ ആശ്രയിച്ചാൽ ഇതിൽ നിന്നൊക്കെ പുറത്തു വരാൻ പറ്റും, സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ജീവിതം എങ്ങനെ അനുഭവിക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് പലരും ഭയത്തിലും ഭീതിയിലുമാണ്. പക്ഷെ നമുക്ക് ഒരു സത്വാത്മാനമുണ്ട്. അതാണ് ഇന്ന് നിങ്ങളോട് ഞാൻ സുവിശേഷിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ യേശു കർത്താവ് ജനിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം, അത് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുമ്പോൾ എന്താണ്? കർത്താവായ ക്രിസ്തു ഇന്ന് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നവർ കൊണ്ട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷമാണ് ഇന്ന് എൻ്റെ ഈ ലൈവ് കാണുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ സംസാരിക്കുന്നു. ഏതെങ്കിലും വിഷയത്തിനകത്ത് ഭാരത്തോടെ, ഭയത്തോടെ, ഭീതിയോടെ ആയിരിക്കുന്നെങ്കിൽ ഭയപ്പെടേണ്ട. ഒരു സുവിശേഷം, യേശു കർത്താവ് ജനിച്ചിരിക്കുന്നു. നമുക്ക് വേണ്ടി ജനിച്ച കർത്താവ് നമുക്ക് വേണ്ടി മരിച്ച്, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ് ഇന്നും കർത്താവ് ജീവിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഭയപ്പെടേണ്ട, കർത്താവിങ്കൽ ആശ്രയിക്കാം. അതാണ് 56 സങ്കീർത്തനം അതിൻ്റെ 3 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നെ ആശ്രയിക്കും. അപ്പോൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ ഇന്നത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ സിറ്റുവേഷൻ എന്തൊക്കെ നോക്കുമ്പോൾ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കാം കാണുകയും കേൾക്കുകയും, അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ അങ്ങനെ ആയിരിക്കാം. ആ ഭയപ്പെടുന്ന നാളിൽ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ ആശ്രയിക്കാം. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നെ ആശ്രയിക്കും. പ്രിയരെ, ഭയപ്പെടുന്ന നാളിൽ നാം കർത്താവിൻ്റെ ആശ്രയിച്ചാൽ നിശ്ചയമായി തങ്കിൽ ആശ്രയിക്കുന്നവരെ അറിയുന്ന ദൈവം നാം ലജ്ജിച്ചു പോകാൻ ഒരിക്കലും അനുവദിക്കത്തില്ല. അതുപോലെ ഈ 56 സങ്കീർത്തനം അതിൻ്റെ 11 വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ ദൈവത്തിലേക്ക് ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. അപ്പോൾ ഒന്ന് ഭയപ്പെടുന്ന പ്രതിസന്ധി പെട്ടെന്ന് വന്നപ്പോൾ ദൈവത്തിലേക്ക് ആശ്രയിക്കുന്നു. അതുമാത്രമല്ല, സ്ഥിരമായി ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. പ്രിയപ്പെട്ടവരെ, സ്ഥിരമായി അനുദിനം ദൈവത്തിങ്കിൽ ആശ്രയിക്കുന്നവന് എന്ത് പ്രതിസന്ധി ആയിക്കോട്ടെ, ചുറ്റോട് ചുറ്റും ഏത് അവസ്ഥകളായിക്കോട്ടെ, അതിൻ്റെ മധ്യത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടിരിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ ആ ഭയത്തിൻ്റെ അവസ്ഥ വരുമ്പോൾ കർത്താവിങ്കിൽ ആശ്രയിക്കാം. നിരന്തരമായി കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുന്ന, കർത്താവിങ്കിൽ ആശ്രയിക്കുന്ന ദൈവ ബൈബലിൻ്റെ ജീവിതത്തിൽ ഭയപ്പെടേണ്ടി വരത്തില്ല. കർത്താവ് നിശ്ചയമായി അവന് വേണ്ടി വഴി തുറന്നിരിക്കും. പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഒരിക്കലും ജനിച്ചു പോകത്തില്ല. അതുകൊണ്ട് ഇന്ന് എന്നെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും വിഷയത്തിനകത്ത് ഭാരത്തോടെയോ ഭയത്തോടെയോ വേദനയോടെ ആയിരിക്കുന്നെങ്കിൽ കർത്താവിങ്കിൽ ആശ്രയിക്കാം. യേശു കർത്താവ് ഇന്നും ജീവിക്കുന്നതുകൊണ്ട് ഭയപ്പെടാതെ നമുക്ക് ആശ്രയിച്ചാൽ നിശ്ചയമായി ദൈവത്തിൻ്റെ കരുതലും അത്ഭുതവും നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനുഭവിക്കാൻ സാധിക്കും. ഈ വചനങ്ങൾ ദൈവം എല്ലാവരും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിശ്ചയമായി ദൈവം തന്നൊരു ദൂതാണ് ഈ മിനിറ്റിൽ നിങ്ങളോട് കൈമാറിയത്. ഭയപ്പെടേണ്ട, കർത്താവിനെ ആശ്രയിക്കുക. ഏത് വിഷയത്തിൻ്റെ മുമ്പിൽ ദൈവം വഴി തുറന്നിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിലേക്ക് മെസ്സേജോ ഫോൺ വിളിച്ചോ അറിയിക്കുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കാണാവുന്നതാണ്. എല്ലാവരും സന്തോഷത്തിനായി ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സൺഡേയിൽ ഒരു ലുക്കിംഗ് ഇൻ ജീസസ് വർഷിപ്പ് എന്നുള്ള ആരാധനാലയങ്ങളിലേക്ക് കടന്നു വരിക. ഗോഡ് ബ്ലെസ് യു.